നമസ്കാരം. മാസപ്പടിയിൽ വീണയെ വീഴ്ത്താൻ എല്ലാ രീതിയിലും കെണിയൊരുക്കി ഇഡി. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ളത്. കത്ത് അടക്കമുള്ള പ്രതികളെ ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ ചുരുളുകൾ അഴിയുകയാണ് സംഭവത്തിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL കമ്പനിയിലെ 3 ജീവനക്കാരാണ് ഇതോടെ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇനി നിർണായക ദിവസങ്ങളാണ്. കമ്പനിയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുക എന്നതടക്കമുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുടേതും അടക്കമായിരുന്നു. ഇനിയുള്ള നീക്കങ്ങൾ എല്ലാം വ്യക്തമായും കൃത്യതയോടും കൂടിയുള്ള ശ്രദ്ധയോടും കൂടിയുള്ളതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മുഖ്യന്റെ മകളുടെ ഗതി ഇനി നിർണയിക്കുന്നത് ED തന്നെയായിരിക്കും. ഭയപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസ് അടക്കം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ്. ഇനിയുള്ളത് ചോദ്യം ചെയ്യലിന് ഹാജരാകുക എന്ന ഒറ്റ കാര്യം മാത്രമാണ്. മാസപ്പടിയിൽ ഇപ്പോൾ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, മാനേജർ ചന്ദ്രശേഖരൻ, IT ഹെഡ് അഞ്ജു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. CMRL MD ശശിധരൻ കർത്തെ അടക്കം 4 പേർക്കാണ് ED ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ കർത്ത ഇതുവരെയും ഹാജരായിട്ടില്ല. ഭയം കൊണ്ടെന്ന് തന്നെയാണ് പുറത്തുള്ള റിപ്പോർട്ടുകൾ. വീണാ വിജയനും ഇവരുടെ കമ്പനിയായ എക്സാലോജിക്കലും CMRL പണം നൽകിയത് ഏത് സാഹചര്യത്തിലാണ്, എത്ര പണം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് CMRLലെ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IT സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പേരിലാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു നേരത്തെ CMRLന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് IT ഹെഡിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേഴ്സ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരി കൊളുത്തുന്നത്. CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻ 1.72 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണാ വിജയനും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ടായിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും CPMനുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ സഭയിൽ വിഷയം ഉന്നയിച്ചു. മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു. എന്നാൽ അതിനിടെ CMRL നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ IGST അടച്ചതായി നികുതി വകുപ്പിന്റെ കണ്ടെത്തലും റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു. എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. വീണ്ടും വീണയ്ക്ക് കുരുക്കായിരിക്കുകയാണ് അത്. വീണയെ തുണയ്ക്കാൻ ഇനി പിതാവിനോ ഭർത്താവ് മുഹമ്മദ് റിയാസിനോ കഴിയുമോ എന്ന് നോക്കിക്കണ്ടറിയണം.